നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും അതിതീവ്ര മഴ മുന്നറിയിപ്പ്. 4 ജില്ലകളിൽ റെഡ് അലർട്ട്. തിരുവനന്തപുരം നഗരം വെള്ളക്കെട്ടിൽ മുങ്ങി. കണ്ണൂർ പാപ്പിനിശ്ശേരിയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. അട്ടപ്പാടിയിൽ കാർ നിയന്ത്രണം വിട്ടു മറിഞ്ഞ് തീപിടിച്ചു. ഇടുക്കിയുടെ അതിർത്തി മേഖലകളിൽ ഡെങ്കിപ്പനി പടരുന്നു. രോഗബാധ 5 പഞ്ചായത്തുകളിൽ. പാമ്പാടും പാറയിൽ മന്തും മലേറിയയും സ്ഥിരീകരിച്ചു. അതിരപ്പള്ളിയിൽ വീണ്ടും കാട്ടാനപ്പേടി. ആന കാറിന് നേരെ പാഞ്ഞെടുത്തു. യാത്രക്കാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ യുവാവ് ഷോക്കേറ്റ് മരിച്ചു. അപകടം കടയുടെ തൂണിൽ നിന്നും ഷോക്കേറ്റ്. വിശദമായ വാർത്തയിലേക്ക്. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഇന്നും അതിതീവ്ര മഴ മുന്നറിയിപ്പാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ടാണ്. തിരുവനന്തപുരത്തും കൊല്ലത്തും എറണാകുളത്തും ഓറഞ്ച് അലർട്ട് തുടരുന്നു. തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ രാത്രി ശക്തമായ മഴ പെയ്തു. വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ തിരുവനന്തപുരം നഗരത്തിൽ ഓട വൃത്തിയാക്കാൻ തുടങ്ങി. തലസ്ഥാന നഗരിയിൽ അതിരൂക്ഷമായിട്ടുള്ള മഴയാണ് അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി മുതൽ ആരംഭിച്ചിട്ടുള്ള മഴ ഇപ്പോഴും ശമനമില്ലാതെ തുടരുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈഞ്ചക്കൽ ഭാഗത്താണ്. ഈ മേഖലയിലൊക്കെ തന്നെ സമീപകാലത്ത് ഈ ഒരു അശാസ്ത്രീയമായ ഓട നിർമ്മാണമാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. നമുക്കറിയാം, ഇവിടെ ഒരു ചെറിയ മഴ പെയ്താൽ പോലും തന്നെ വലിയ വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. ഇരുചക്ര വാഹനങ്ങൾ പോകേണ്ട കാര്യമുണ്ട്. കൂടാതെ തന്നെ ഈ റോഡും വളരെ മോശമായി കിടക്കുന്ന ഒരു സാഹചര്യമാണ്. വലിയ രീതിയിൽ കുഴികൾ രൂപപ്പെട്ടിട്ടുള്ള ഒരു മേഖല കൂടിയാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചു പോയില്ല എങ്കിൽ ഇരുചക്ര വാഹനത്തിലുള്ളവരൊക്കെ തന്നെ അപകടത്തിൽപ്പെടാനുള്ള വലിയ സാധ്യത തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുകയും ചെയ്യുന്നത്. കൂടാതെ വരും മണിക്കൂറുകളിലും അതിരൂക്ഷമായ മഴ ഉണ്ടാകാനുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. തിരുവനന്തപുരത്ത് നഗരഭാഗത്ത് കഴിഞ്ഞ ദിവസം രാത്രി മുതൽ തുടങ്ങിയ ഈ ഒരു മഴ ഇപ്പോഴും ശമനമില്ലാതെ തുടരുകയാണ്. നഗരപ്രദേശങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും വെള്ളത്തിനടിയിലാകുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് പോകുന്നു. കാരണം മുട്ടറ്റത്തോളം വെള്ളമാണ് പല പ്രദേശത്തും നമുക്ക് കാണാൻ സാധിക്കുന്നത്. തിരുവനന്തപുരത്തെ തിരുവനന്തപുരം ബസ് സ്റ്റാൻഡ് മേഖലയിലും ഒപ്പം തന്നെ ഗൗരീശ്വട്ട അടക്കമുള്ള പ്രധാനപ്പെട്ട മേഖലകളിലൊക്കെ തന്നെ അതിരൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെടുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ മലയോര മേഖലകളിലുള്ളവർക്ക് കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാത്രി യാത്ര അത് ഒഴിവാക്കണം. കൂടാതെ ഉരുൾപൊട്ടൽ സാധ്യതയുണ്ട്, വെള്ളപ്പൊക്ക സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ നിർദ്ദേശങ്ങളെല്ലാം തന്നെ കൃത്യമായി പാലിക്കണമെന്നുള്ള ഒരു കാര്യം ജില്ലാ ഭരണകൂടം മുന്നോട്ട് വെക്കുന്നുണ്ട്. കൂടാതെ തന്നെ മത്സ്യത്തൊഴിലാളികൾ ഒരു കാരണവശാലും കടലിൽ പോകാൻ പാടില്ല. കൂടാതെ വരും മണിക്കൂറുകളിൽ അതിരൂക്ഷമായിട്ടുള്ള കാറ്റിന് സാധ്യതയുണ്ട്. കൂടാതെ ബംഗാൾ ഉൾക്കടലിൽ അത് മറ്റന്നാൾ ബുധനാഴ്ചയോട് കൂടി ഒരു പക്ഷേ അത് അതിതീവ്ര ന്യൂനമർദ്ദമായി മാറാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കടലിൽ പോകരുതെന്നുള്ള നിർദ്ദേശ തീർച്ചയായും അത് തന്നെയാണ്. കാരണം കുട്ടികളൊക്കെ തന്നെ കോളേജിൽ പോകുന്നത് കൊണ്ട് തന്നെ അവർ പ്രധാനമായും അവധി അടക്കമുള്ള ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. കാരണം അതിരൂക്ഷമായിട്ടുള്ള മഴയാണ്. കാരണം നമുക്ക് പോലും തന്നെ ഇത്തരത്തിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. കാരണം പല കുഴികളുണ്ട്, ഇത്തരത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കൂടാതെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ റോഡുകൾ പ്രധാനപ്പെട്ട റോഡുകളെല്ലാം തന്നെ നഗരഹൃദയത്തിലുള്ള റോഡുകളെല്ലാം തന്നെ ഈ ഒരു സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി കുഴിച്ചിട്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ വെള്ളക്കെട്ട് രൂക്ഷമായാൽ ഒരു പക്ഷേ ഇരുചക്ര വാഹനത്തിൽ വരുന്നവർക്കും ഒക്കെ തന്നെ അത് വലിയ രീതിയിൽ വലിയ കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരും. കാരണം ആ കുഴികളിൽ വീണ് പലർക്കും അപകടം സംഭവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ അക്കാര്യത്തിനൊന്നും തന്നെ ഒരു കൃത്യമായ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. നമ്മൾ തന്നെയാണ് ഇതുമായി സംബന്ധിച്ച് സ്കൂൾ തുറക്കാൻ പോകുന്ന ഒരു സ്ഥിതിവിശേഷം, അധ്യയന വർഷത്തിലേക്ക് കടക്കാൻ പോകുമ്പോൾ അതിരൂക്ഷമായ മഴ ലഭ്യമാകാൻ പോകുന്നു എന്നുള്ള മുന്നറിയിപ്പൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഈ റോഡുകളുടെ പണി അതിവേഗം പൂർത്തീകരിക്കണമെന്നുള്ള ആവശ്യം ജനങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. അതിന്റെ ഒരു ക്യാമ്പയിൻ കൂടി നമ്മൾ നടത്തിയത് കൂടിയായിരുന്നു. പക്ഷേ അക്കാര്യത്തിലൊന്നും തന്നെ ഒരു കർശനമായ നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെയൊക്കെ വലിയ വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന സ്ഥിതിവിശേഷം. വരും മണിക്കൂറുകളിലും അതിശക്തമായിട്ടുള്ള അതിതീവ്രമായിട്ടുള്ള മഴ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തെക്കൻ കേരളത്തെ സംബന്ധിച്ച് ആലപ്പുഴയിലും പത്തനംതിട്ടയിലും ഈ ഒരു റെഡ് അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം കൊല്ലം അടക്കമുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നതെങ്കിൽ പോലും തന്നെ വരും മണിക്കൂറുകളിൽ തിരുവനന്തപുരത്ത് ഈ മഴ ഇങ്ങനെ തോരാതെ നിൽക്കുന്നതുകൊണ്ട് തന്നെ മുന്നറിയിപ്പിൽ മാറ്റമുണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിലും അതിതീവ്രമായ മഴ ലഭ്യമാകാനുള്ള സാധ്യത തന്നെയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. എന്തായാലും ഞാൻ നിൽക്കുന്ന തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട നഗരഭാഗത്തൊക്കെ തന്നെ വെള്ളക്കെട്ട് അതിരൂക്ഷമാകുന്നു എന്നുള്ളത് തന്നെയാണ്.
തിരുവനന്തപുരത്ത് മഴ കനത്താൽ ഏറ്റവും ആദ്യം വെള്ളത്തിനടിയിലാകുന്ന നഗരപ്രദേശങ്ങളാണ് കണ്ണമ്മൂലയും ഗൗരീശവട്ടവും. നമ്മളിപ്പോൾ കണ്ണമ്മൂല തോടിന് അരികിലാണുള്ളത്. ഇപ്പോൾ ഈ അപകടകരമായ തരത്തിൽ വീടുകളിലേക്ക് വെള്ളം കയറുന്ന തരത്തിലേക്ക് ഇവിടെ ജലനിരപ്പ് ഉയർന്നിട്ടില്ല. പക്ഷേ തുടർച്ചയായി മഴ പെയ്താൽ ഒരുപക്ഷെ ജനങ്ങൾക്ക് ആശങ്കയുണ്ട്, വീടുകളിലേക്ക് വെള്ളം കയറുമെന്ന്. നമ്മൾ കഴിഞ്ഞ മഴക്കാലത്ത് കണ്ടൊരു കാഴ്ചയുണ്ട്, വിവാഹത്തിന് വസ്ത്രങ്ങൾ വാങ്ങിവെച്ചിരുന്ന വീട്ടിലേക്ക് അടക്കം വെള്ളം കയറി ആ വിവാഹ വസ്ത്രങ്ങൾ ഉതിർന്നു പോവുകയും പിന്നീട് ആ പെൺകുട്ടിക്ക് സുമനസ്സുകളായ ആളുകൾ വിവാഹ വസ്ത്രം വാങ്ങിക്കൊടുക്കുന്ന ഒരു കാഴ്ചയുമൊക്കെയും കഴിഞ്ഞ തവണ ഉണ്ടായി. അത് കണ്ണമ്മൂല തോട്ടിന് കരയിലാണ്. നമ്മളിപ്പോൾ ഈ പ്രദേശവാസിയായ ഒരു ആൾ ചേരുന്നുണ്ട്. ഇപ്പൊ എങ്ങനെ ഉണ്ടായിട്ട് ഈ വെള്ളം കാണുമ്പോൾ? വെള്ളം എന്ന് പറയുന്നത് ഇപ്പോഴേ ഒരു 4-5 മണിക്കൂർ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ സാധാരണ വെള്ളം കയറുന്നതാണ് പതിവ്. പിന്നെ ഇത്രയും നേരം തുടർന്ന് നിൽക്കാത്തതുകൊണ്ടാണ് വെള്ളം ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ കുറേ ഭാഗം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ആശങ്കയുണ്ടോ മഴ ഇങ്ങനെ നിൽക്കുമ്പോൾ? ഒരു ആശങ്ക വരാതിരിക്കാനുള്ള 99% ആശങ്കയാണ്. 1% മാത്രമേ ചിലപ്പോൾ വന്നില്ല എന്ന് പറയാൻ പറ്റുള്ളൂ. വർക്ക്ഷോപ്പിലെ സ്ഥിരം പിന്നെ ഇതേപോലെ 4-5 മണിക്കൂറൊക്കെ മഴ നിന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ വട്ടപ്പാറ ഇങ്ങനെ ഭാഗത്ത്, കേരളതീരം ഇങ്ങനെ ഭാഗത്ത് മഴ നിന്ന് കഴിഞ്ഞാൽ ഇതിനകത്ത് എനിക്ക് നല്ലൊരു 1% നഷ്ടം വരണമുണ്ട്. എനിക്ക് മാത്രമല്ല ഈ പ്രദേശത്തുള്ള എല്ലാ ആൾക്കാർക്കും നഷ്ടം വരണമുണ്ട്. എനിക്ക് വരുമ്പോൾ സ്വപ്പം കൂടുതൽ വരും. നമ്മൾ ഒരു വർഷം കഷ്ടപ്പെട്ട് ഇതൊക്കെ ചെയ്ത് വയ്ക്കുമ്പം നല്ലൊരു 1% പൈസ ആ നഷ്ടത്തിൽ ഇത് വെള്ളപ്പൊക്കത്തോടെ പോകും. കഴിഞ്ഞ പ്രാവശ്യം 4 മാസത്തിന് മുമ്പ് ഇതേപോലെ വെള്ളപ്പൊക്കം വന്ന സമയത്തും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു ഏകദേശം 8-10 ലക്ഷം രൂപ കടമായി മാറുകയാണ് ചെയ്തത്. അതാണ് യഥാർത്ഥ സംഭവം. അവിടെ JCB കിടക്കുന്നുണ്ട്, അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ക്ലീൻ ചെയ്യാൻ കൊണ്ടുവന്നെന്ന് പറഞ്ഞാൽ ഈ മണ്ണ് കംപ്ലീറ്റ് കോരി മാറ്റിയിട്ടില്ല. ഈ മണ്ണ് സൈഡിലെ മണ്ണ് അവർ എടുത്തിട്ട് ബാക്കി ഇങ്ങനെ കലക്കി ഇവിടെയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് എത്ര വൃത്തിയാവും എന്നുള്ളത് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഇത് സ്വാഭാവികമായിട്ട് ഇവിടെ എല്ലാ പ്രാവശ്യവും ഇതേപോലെ ടെൻഡർ കൊടുക്കുന്നു, അവർ പിന്നെ വന്ന് സൈഡിലെ മണ്ണ് വാരുന്നു, കലക്കി വിടുന്നു. അപ്പോൾ ഇവിടെ നിന്ന് പോയി വേറൊരു സ്ഥലത്ത് ബ്ലോക്കാവുന്നു. അപ്പോൾ അവിടെ നിന്നിട്ട് അവിടെ നിന്നോട്ട് വെള്ളം കയറും. ഇതാണ് യഥാർത്ഥ സംഭവം. വേസ്റ്റ് അടിയുന്നുണ്ട്. അത് വേസ്റ്റ് അടിയുന്നതിന് നമ്മളെ ഗവൺമെൻറ്റിന് അതിനെന്തെങ്കിലും ഒരു പരിപാടി ചെയ്യണമെന്ന്, ക്യാമറ വെക്കുക. ഇതിൽ വേസ്റ്റ് രാത്രി ഓരോ വണ്ടികളിൽ കൊണ്ടുവന്ന് നമ്മൾ ഉറക്കമായതിനു ശേഷം അല്ലെങ്കിൽ സ്ഥാപനമൊക്കെ അടച്ചിട്ട് പോയതിനു ശേഷം വേസ്റ്റ് ഒരുപാട് കൊണ്ടുവന്ന് ഈ തോട്ടിനകത്ത് എറിയണമുണ്ട്. അപ്പം അതിനൊരു സംവിധാനമൊക്കെ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ ഇതിന് ഒരുപാട് വ്യത്യാസം വരും. അതേപോലെ ഈ തോടെന്ന് പറയണത് സൈഡ് വാളെല്ലാം സൈഡ് താഴ്ന്നേ കെട്ടി റെഡിയാക്കി, ഇത് 7 മീറ്റർ കുഴിയുള്ള തോടാണ്. ഞാൻ ജനിച്ചതും വളർന്നതെല്ലാം ഇവിടെയാണ്. 7 മീറ്റർ കുഴിയുള്ള തോടാണ്. ഇപ്പം ഈ കുഴി ഇതിന് കൂടി പോയി കഴിഞ്ഞാൽ 2-2.5 മീറ്ററേ ഈ തോടിന് കുഴിയുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം നമ്മൾ കിടക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പരിഹാരം ഒരു നാട്ടുകാർക്ക് ഭയങ്കര ഒരു ഭീമമായ നഷ്ടം ഉണ്ടാവില്ല എന്നുള്ളതാണ് എൻ്റെ കണക്കുകൂട്ടൽ. എന്തായാലും നഗരത്തിൽ മഴ ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്. ആളുകൾ ആശങ്കയിലാണ്. മഴ ഇങ്ങനെ തുടർന്നു പോയാൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനാകും എന്ന ഒരു ആശങ്ക തന്നെയാണ് ജനങ്ങൾ പങ്കുവയ്ക്കുന്നത്. അരുൺ പാലോടിനൊപ്പം VV വിനോദ്, News 18, തിരുവനന്തപുരം. തിരുവനന്തപുരം വലിയതുറ ഭാഗത്താണ് ഞാനിപ്പോൾ ഉള്ളത്. അതിരൂക്ഷമായ മഴ അതിങ്ങനെ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയോട് ആരംഭിച്ചതാണ് മഴ. ഇപ്പോഴും ശമനമില്ലാതെ അതിശക്തമായി തന്നെ ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ മഴ പെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ. ഈ മേഖലയിൽ മുൻകാലങ്ങളിലൊക്കെ തന്നെ കടൽക്ഷോഭം അതിരൂക്ഷമാകുന്ന പ്രദേശം കൂടിയാണ് വലിയതുറ പൂന്തുറ പ്രദേശങ്ങളൊക്കെ തന്നെ തീരദേശ മേഖലയാണ്. ഇവിടെയൊക്കെ പല കുടുംബങ്ങളുടെയും പല വീടുകളും തകർന്നു പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായിരുന്നു. കടൽ കയറി പല വീടുകളും തകർന്നു വീഴുന്നതിന്റെ അതിഭയാനകരമായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ നമ്മൾ മുൻകാലങ്ങളിൽ കണ്ടിട്ടുള്ളതാണ്. ആ പ്രദേശങ്ങളാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ ഇങ്ങനെ അവരുടെ വലകൾ കഴുകി വൃത്തിയാക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രശ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മത്സ്യബന്ധനത്തിന് പൂർണ്ണമായും ഒരു നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം വരും മണിക്കൂറുകളിൽ അതിശക്തമായിട്ടുള്ള അതിതീവ്രമായിട്ടുള്ള മഴ ലഭ്യമാകാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ തന്നെ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം അത് ചക്രവാത ചുഴിയായി മാറി അതിതീവ്ര ന്യൂനമർദ്ദമായി മാറാനുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ ഒരു കാരണവശാലും കടലിലേക്ക് പോകാൻ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഈ ഭാഗത്തു നിന്നും തന്നെ മത്സ്യബന്ധന യാനങ്ങൾ കടലിലേക്ക് പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇതെല്ലാം കടലിൽ നിന്ന് കരയിലേക്ക് അടുപ്പിച്ചിട്ടിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും പൂർണ്ണമായും മത്സ്യത്തൊഴിലാളികളൊന്നും തന്നെ ഈ അതിശക്തമായ മഴ മൂലം അവർ പണിക്ക് പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മറ്റൊന്ന്, ഈ തീരദേശ
മേഖലകൾക്ക് പുറമേ മലയോര മേഖലയിലും സമാനമായ സാഹചര്യമുണ്ട്. കാരണം രാത്രി യാത്ര ചെയ്യരുത് എന്നുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖല കൂടിയാണ്. കൂടാതെ വെള്ളം അതിവേഗം ഒഴിച്ചെത്തുന്ന പ്രദേശങ്ങൾ കൂടിയാണ് മലയോര മേഖല. അതുകൊണ്ട് തന്നെ യാത്ര പൂർണ്ണമായും നിരോധിക്കണം. അതായത് അത്തരത്തിൽ രാത്രിയിൽ വളരെ അത്യാവശ്യമാണ് എങ്കിൽ മാത്രം, എമർജൻസി സിറ്റുവേഷൻസ് ഉള്ളവർ മാത്രം പുറത്തേക്ക് ഇറങ്ങിയാൽ മതി എന്നുള്ളൊരു നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകുകയും ചെയ്തിരിക്കുന്നത്. കാരണം പല മരങ്ങളും കടപുഴകി വീഴാനുള്ള സാധ്യതകളുണ്ട്. നിലവിൽ അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ ചെയ്തിട്ടില്ല എങ്കിൽ പോലും തന്നെ രാത്രി ഒരുപക്ഷെ ഈ രാത്രി വേളയിൽ അതിരൂക്ഷമായ അതിതീവ്രമായ മഴ ലഭ്യമാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ മരങ്ങൾ കടപുഴകി വീഴാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ കൂടുതൽ അപകടങ്ങളിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാഹചര്യം കൂടി കണക്കെടുത്തുകൊണ്ട് തന്നെ ജനങ്ങൾ അതിനുവേണ്ടി ജില്ലാ ഭരണകൂടം നൽകുന്ന എല്ലാ നിർദ്ദേശങ്ങളും കർശനമായി പാലിക്കണമെന്നുള്ളത് തന്നെയാണ് പറയുന്നത്. നമുക്ക് ഇവരോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം. ചേട്ടാ, എങ്ങനെയുണ്ട്? മഴയൊക്കെ തന്നെയാണ് ഇന്ന്? അപ്പം മഴയും കാറ്റും തന്നെ, പണിക്കൊന്നും പോകാൻ പറ്റുന്നില്ല. നമ്മുടെ സർക്കാരെങ്കിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, ഇതാണ് സത്യം. ഇപ്പൊ പറഞ്ഞിരിക്കുന്ന കാരണം വെച്ച് കഴിഞ്ഞാൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ സ്പീഡിലൊക്കെ ഈ കാറ്റ് വരും. അപ്പം ഈ സാഹചര്യത്തിൽ ഇങ്ങനെ കടലിൽ പോയി കഴിഞ്ഞാൽ എന്നുള്ളതാണ് സർക്കാർ പറയുന്നത്. കടലിൽ പോകാൻ പറ്റത്തില്ല, പോയി കഴിഞ്ഞാൽ ആൾക്കാർ തിരിച്ചു വരത്തില്ലല്ലോ ഇത്രയും കാറ്റില്. ഇവര് പറയുന്ന പോവണ്ടെന്ന് പറഞ്ഞ് നമ്മള് പിന്നെ പോവാതിരുന്നാലും നമ്മളെ മക്കളെല്ലാം പഠിപ്പിക്കും. ഇപ്പൊ പിള്ളേർക്ക് സ്കൂൾ തുറക്കാനൊക്കെ സമയം ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ സർക്കാരൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നു? മത്സ്യത്തൊഴിലാളികൾ ഒന്നും ചെയ്യുന്നില്ല. ഒപ്പം തന്നെ എന്താണ് ഇതിപ്പോ നമ്മൾ പണിക്കാണ് മടി കഴിയെടുക്കാൻ? തീർച്ചയായും അത് തന്നെയാണ്. അവർ പറയുന്ന പോലെ തന്നെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ, ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ പുതിയ അധ്യയന വർഷം തുടങ്ങാൻ, കുട്ടികൾ സ്കൂളിലേക്ക് പോകാനുള്ള ആ ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ ഈ ഇത്രയും അധികം മഴ പെയ്യുന്ന സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങൾ പാലിച്ചിട്ടില്ല എന്നുള്ള ആ കാര്യം ഒരിക്കൽ കൂടി അവർ ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വരും മണിക്കൂറുകളിലും ജില്ലയിൽ അതിശക്തമായ മഴ തുടരാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. നിലവിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എങ്കിൽ പോലും തന്നെ അതിതീവ്ര മഴ കണക്കിലെടുത്തുകൊണ്ട് അലർട്ടിലൊക്കെ മാറ്റം വരാനുള്ള ഒരു സാഹചര്യം കൂടി എന്തായാലും ഉണ്ട്. എന്തായാലും നഗരപ്രദേശങ്ങളിലെല്ലാം തന്നെ അതിരൂക്ഷമായ മഴ ലഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നിലവിൽ ഓറഞ്ച് അലർട്ട് ആണ് എങ്കിലും വരും മണിക്കൂറുകളിലും അതിശക്തമായ മഴ തുടരാനുള്ള സാഹചര്യമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ക്യാമറമാൻ വിപിൻ മുരളിക്കൊപ്പം എം ജി മിഥുൻ, ന്യൂസ് 18, തിരുവനന്തപുരം. അതാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള വിവരങ്ങളാണ്. ശംഖുമുഖം കടൽ തീരത്ത് നിന്നാണ് മിഥുൻ റിപ്പോർട്ട് ചെയ്തത്. ഇടുക്കിയിലും മഴ ശക്തമായി തുടരുകയാണ്. ജില്ലാ ആസ്ഥാനമായ പൈനാവ്, അടിമാലി, മൂന്നാർ, ദേവികുളം, കട്ടപ്പന, പീരുമേട് ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ മഴ ശക്തമാണ്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രകളും മലയോര മേഖലകളിലേക്കുള്ള രാത്രികാല യാത്രയ്ക്കും നിയന്ത്രണമുണ്ട്. മണ്ണെടുപ്പ്, പാറഖനനം ഉൾപ്പെടെയുള്ള പ്രവൃത്തികളും നിരോധിച്ചിരിക്കുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തിവന്നിരുന്ന അവധിക്കാല ക്ലാസുകൾ ഇന്നു മുതൽ നിർത്തിവെക്കാനും കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൊല്ലത്ത് മഴ തുടരുകയാണ്. കടയ്ക്കൽ, കൊട്ടാരക്കര, ശാസ്താംകോട്ട പ്രദേശങ്ങളിലും പുലർച്ചെ തുടങ്ങിയ മഴ ഇടവിട്ട് പെയ്യുന്നുണ്ട്. തെന്മല, പുനലൂർ ഉൾപ്പെടെ മലയോര മേഖലയിലും മഴയുണ്ട്. ഇടുക്കിയുടെ അതിർത്തി മേഖലകളിൽ ഡെങ്കിപ്പനി പടരുകയാണ്. തോട്ടം കാർഷിക മേഖലകൾ ഉൾപ്പെടുന്ന 5 പഞ്ചായത്തുകളിലാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. പാമ്പാടും പാറയിൽ ഡെങ്കിപ്പനിക്ക് പുറമെ മന്തും മലേറിയയും സ്ഥിരീകരിച്ചു. അതിർത്തി പ്രദേശങ്ങളായ കരുണാപുരം, പാമ്പാടുംപാറ, ഉടുമ്പൻചോല, ശാന്തൻപാറ, നെടുങ്കണ്ടം പഞ്ചായത്തുകളിലാണ് പകർച്ചവ്യാധികൾ പടരുന്നത്. ശാന്തൻപാറയിൽ ഒരാൾക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. 15 പേർ നിരീക്ഷണത്തിലാണ്. ഉടുമ്പൻചോലയിൽ 2 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 8 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. പാമ്പാടുംപാറയിൽ 6 പേർക്കും രോഗമുണ്ട്. ഇവിടെ 4 പേർക്ക് മലേറിയയും സ്ഥിരീകരിച്ചു. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിലാണ് മന്തും മലേറിയയും പടർന്നു പിടിച്ചിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട്, 2-3 മാസമായിട്ട് നമുക്ക് ഇവിടെ കുറച്ച് പനികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പം അത് കൗണ്ട് ഒക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ NS1 ആന്റിജൻ കുറച്ച് പോസിറ്റീവ് ആയിട്ട് കണ്ടു. അപ്പൊ ആളുകളൊക്കെ കുറച്ച് പാനിക്കായി ഡെങ്കുവിന്റെ ഒരു ഭീതിയിലേക്ക് വന്നിരുന്നു. അപ്പൊ നമ്മളത് കൂടുതൽ ടെസ്റ്റുകൾ ചെയ്യാനായിട്ട് നമ്മൾ IgM IgG ഒക്കെ ചെയ്തപ്പോൾ അതും ഇടവിട്ട് 1-2 പോസിറ്റീവുകൾ കുറച്ച് കിട്ടി. പിന്നെ നമ്മൾ കൺഫർമേറ്ററി ടെസ്റ്റ് ആയിട്ട് ഇത് ELISA ടെസ്റ്റ് ആണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 8 സാമ്പിളുകൾ നമ്മൾ താലൂക്ക് ആശുപത്രിയിലേക്ക് അയച്ചിരുന്നു. അതിൽ കിട്ടിയ റിസൾട്ട് അനുസരിച്ചിട്ട് നമുക്കൊരു ഡെങ്കിപ്പനി മാത്രമാണ് പോസിറ്റീവായിട്ട് കിട്ടിയിരിക്കുന്നത്.
കരുണാപുരത്ത് 3 പേർക്കാണ് ഡെങ്കിപ്പനി ബാധ. ഇവിടെയും 6 പേർ നിരീക്ഷണത്തിലാണ്. നെടുങ്കണ്ടത്ത് 11 പേർക്ക് രോഗബാധ സംശയിക്കുന്നുണ്ട്. നമ്മളെ ക്ലോറിനേഷൻ ഉൾപ്പെടെ, അതായത് ഫോഗിങ്, ക്ലോറിനേഷന് ഈ വീട്ടിൽ കഴിയുന്നവർക്ക് വല ഇട്ടിട്ടുണ്ട്. അപ്പം ഇവരെ കൊതുക് കടിക്കാതെ, ഇവരെ കടിക്കുന്ന കൊതുക് മറ്റുള്ളവരിലേക്ക് പോയി ഇതിന്റെ പകർച്ച വ്യാപനം തടയുന്നതിന് നമുക്ക് സാധിച്ചിട്ടുണ്ട്. എല്ലാവരും തന്നെ വലയ്ക്കകത്താണ് കഴിയുന്നത്. തോട്ടം തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. News 18 ഇടുക്കി. കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ യുവാവ് ഷോക്കേറ്റ് മരിച്ചു. പുതിയോട്ടിൽ സ്വദേശി മുഹമ്മദ് റിജാസാണ് മരിച്ചത്. കടയുടെ തൂണിൽ നിന്നും ഷോക്കേറ്റാണ് മരണം. ബൈക്കിന്റെ പെട്രോൾ തീർന്നതിനാൽ മഴ നനയാതെ കടയിൽ കയറി നിന്നപ്പോഴാണ് ഷോക്കേറ്റത്. മറ്റു വാർത്തകളുടെ വേളയ്ക്ക് ശേഷം. വീണ്ടും വാർത്തയിലേക്ക്. കോഴിക്കോട് ചാത്തമംഗലത്ത് തെരുവ് നായ ആക്രമണത്തിൽ യുവതിക്ക് പരിക്ക്. ചാത്തമംഗലം സ്വദേശിനി അമ്പിളിയെയാണ് നായ ആക്രമിച്ചത്. അമ്പിളിയുടെ കാലിനും കൈക്കുമാണ് പരിക്കേറ്റത്. 2 ആഴ്ച മുമ്പ് ഇതേ നായ മറ്റൊരു കുട്ടിയെയും ആക്രമിച്ചിരുന്നു. പ്രദേശത്ത് തെരുവ് നായ ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. കണ്ണൂർ പാപ്പിനിശ്ശേരിയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. ബൈക്ക് യാത്രികൻ തളിപ്പറമ്പ് വെള്ളിക്കൽ സ്വദേശി പി മുഹമ്മദ് സാബിദാണ് മരിച്ചത്. കോഴിക്കോട് സ്വകാര്യ കമ്പനിയിൽ ജീവനക്കാരനാണ്. രാവിലെ ജോലിക്ക് പോകുമ്പോഴായിരുന്നു അപകടം. അട്ടപ്പാടിയിൽ കാർ നിയന്ത്രണം വിട്ടു മറിഞ്ഞ് തീപിടിച്ചു. മണ്ണാർക്കാട്ട് നിന്നും ആനക്കട്ടി ഭാഗത്തേക്ക് വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ടു മറിഞ്ഞ് കത്തുകയായിരുന്നു. അട്ടപ്പാടി സ്വദേശിയുടേതാണ് കാർ. ഇടിയുടെ ആഘാതത്തിൽ വൈദ്യുതി പോസ്റ്റും തകർന്നു. യാത്രക്കാർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. പരിക്കേറ്റവരെ അഗളി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആലുവയിൽ വാഹനങ്ങൾ തള്ളിത്തകർത്തു. ആലുവ ഉളിയന്നൂർ ചന്തക്കടവിന് സമീപത്ത് 2 വാഹനങ്ങൾക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. മദ്യലഹരിയിൽ ഇന്നലെ രാത്രിയായിരുന്നു ആക്രമണം. ആലുവ സ്വദേശികളായ ഷാഹുൽ, സുനീർ എന്നിവരെ ആലുവ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവർ മുൻപ് ആലുവയിലെ ഹോട്ടൽ തള്ളിത്തകർത്ത കേസിലും പ്രതികളാണ്. അതിരപ്പള്ളിയിൽ വീണ്ടും കാറിന് നേരെ പാഞ്ഞെടുത്ത് കാട്ടാന. റോഡിന് ഇരുവശവും നിന്നിരുന്ന ആനക്കൂട്ടത്തിൽ നിന്നും റോഡിലേക്ക് ഇറങ്ങിയ പിടിയാനയാണ് കാറിന് നേരെ പാഞ്ഞെടുത്തത്. ആന വരുന്നത് കണ്ട് കാറ് പിന്നോട്ടെടുത്തതിനാൽ യാത്രക്കാർ അപകടമില്ലാതെ രക്ഷപ്പെട്ടു. ചാലക്കുടി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ ആനക്കയത്തായിരുന്നു സംഭവം. ആലുവയിൽ വാഹനങ്ങൾ തള്ളിത്തകർത്തു. 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കാസർഗോഡ് പടന്നക്കാട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ പ്രതിയെ തിരിച്ചറിഞ്ഞു. കുടക് സ്വദേശിയായ പ്രതി കസ്റ്റഡിയിലെന്ന് സൂചന. കുടക് സ്വദേശിക്കായ അന്വേഷണം കർണാടകയിലേക്കും വ്യാപിപ്പിച്ചു. ഇയാൾക്കെതിരെ സമാനമായ കുറ്റകൃത്യം നടത്തിയതിന് കുടകിലും കേസുണ്ട്. ന്യൂസ് 18 പുറത്തുവിട്ട പ്രതിയുടെ സിസിടിവി ദൃശ്യം ശ്രദ്ധയിൽപ്പെട്ട ഇയാളുടെ ബന്ധുവാണ് വിവരം പോലീസിന് നൽകിയത്. പടന്നക്കാട് ഉറങ്ങിക്കിടക്കുകയായിരുന്ന പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രധാനപ്പെട്ട വിവരമാണ് പുറത്തു വരുന്നത്. ഈ കേസിലെ പ്രതിയെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. എന്തായാലും ഇയാൾ പോലീസ് കസ്റ്റഡിയിലുള്ളതായാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. പക്ഷേ പോലീസ് ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. ഏതായാലും കുടക് സ്വദേശിയായ 29-കാരനാണ് ഈ അതിക്രൂരമായ ഈ സംഭവം നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇയാൾക്കെതിരെ നേരത്തെയും സമാനമായ കുറ്റം കുടകിൽ ഉണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. മാത്രമല്ല, കഴിഞ്ഞ 5 ദിവസത്തിന് മുൻപ് പടന്നക്കാട് ഒരു വീട്ടിൽ ഇത്തരത്തിൽ ഇയാൾ അതിക്രമിച്ച് കയറുകയും അവിടെ ഉണ്ടായിരുന്ന ആഭരണങ്ങൾ കവർച്ച ചെയ്ത് പുറകുവശത്തെ വാതിലിലൂടി ഓടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് മുക്കുപണ്ടമായതിനാൽ ഇവർ പരാതി നൽകിയിരുന്നില്ല. ഇയാൾക്ക് പ്രധാനമായും രാത്രി കാലങ്ങളിൽ ഈ പ്രദേശത്ത് അലഞ്ഞു തിരിഞ്ഞു നടക്കലാണ് പതിവ്. ഇയാൾ തേങ്ങാ മോഷണമാണ് ഇയാളുടെ പതിവെന്നും പോലീസ് പറയുന്നുണ്ട്. ഇയാൾക്കെതിരെ കൂടുതൽ എന്തെങ്കിലും കേസുകൾ ഉണ്ടോ എന്ന കാര്യത്തിലും പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. എന്തായാലും ഇയാൾ കസ്റ്റഡിയിലുള്ളതായാണ് സൂചന ലഭിക്കുന്നത്. ഈ പെൺകുട്ടിയുടെ ഇപ്പോൾ പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ 500 മീറ്റർ മാത്രം അടുത്തായ ഒരു വീട്ടിലാണ് ഇയാൾ താമസം. ഈ സംഭവം നടന്ന് രാവിലെ മുതൽ ഇയാളെ കാണാൻ
കാണാന് ഇല്ലായിരുന്നു. എന്തായാലും ഇതിൽ ഏറ്റവും നിർണായകമായത് നമ്മൾ പുറത്തുവിട്ട സി സി ടി വി ദൃശ്യങ്ങൾ തന്നെയാണ്. ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ കണ്ട ഈ ബന്ധുക്കളാണ് ഇയാളാണെന്ന് തിരിച്ചറിഞ്ഞ്, ഇയാളുടെ നടത്തവും ഒപ്പം ഇയാളുടെ ശരീര പ്രകൃതിയുമാണ് ഇതിൽ പ്രധാനമായതും. ഈ വിവരങ്ങൾ പോലീസിന് കൈമാറുകയും പിന്നീട് പോലീസ് ഇയാളെ കുറിച്ചുള്ള കാര്യങ്ങളിലേക്ക് എത്തുകയായിരുന്നു. എന്തായാലും പ്രതിയെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്, ഇയാൾ കസ്റ്റഡിയിലായതായും സൂചനയുണ്ട്. നേരത്തെ സംശയം തോന്നിയ ഒരാളെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇയാൾക്ക് ഈ കുറ്റകൃത്യമായി പങ്കില്ല എന്ന് തെളിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇയാൾക്കെതിരെ നേരത്തെ മറ്റു കേസുകളിൽ വാറണ്ട് നിലവിലുണ്ട്. ഇയാളെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഹോസ്റ്റർ കോടതിയിൽ ഹാജരാക്കി ഇയാളെ റിമാൻഡ് ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിട്ടിരിക്കുന്നു. എന്തായാലും ഇയാൾക്കിതിൽ പങ്കില്ല എന്ന് വ്യക്തമായതുകൊണ്ടാണ് ഇയാളെ പറഞ്ഞുവിട്ടത്. ഏതായാലും ഇപ്പോൾ നിലവിൽ ഈ കേസിൽ പ്രധാന വിവരമാണ് പുറത്തു വരുന്നത്. ഈ കേസിൽ ഇപ്പോൾ പ്രതിയെ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നത്. കോലഞ്ചേരിയിൽ ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊന്നു. കുടുംബവഴക്കിനിടെയാണ് സംഭവം. കോലഞ്ചേരി സ്വദേശിനി ലീലയാണ് കൊല്ലപ്പെട്ടത്. ഭർത്താവ് ജോസഫ് പുത്തൻകുരിശ് പോലീസിൽ കീഴടങ്ങി. ഇടുക്കി കാന്തല്ലൂരിന്റെ കാർഷിക സമൃദ്ധിക്ക് കൂടുതൽ അഴകേകി. ഇനി ആപ്പിൾ കാലം. പഴുത്തു തുടങ്ങിയ ആപ്പിളുകൾ ഒരു മാസത്തിനുള്ളിൽ വിളവെടുക്കും. സമൃദ്ധമായി വിളഞ്ഞുകിടക്കുന്ന ആപ്പിൾ മരങ്ങളുടെ കാഴ്ചകളും റിട്ടയർ ജീവിതകാലത്ത് ആപ്പിൾ കൃഷിയിൽ വിസ്മയം തീർക്കുന്ന മുൻ കെ എസ് സി ബി എഞ്ചിനീയറുടെ കാർഷിക വിശേഷങ്ങളുമാണ് ഇനി. കോടമഞ്ഞിന്റെ കുളിരേറ്റ് ആപ്പിൾ മരങ്ങൾ. കാന്തല്ലൂരിന്റെ കാർഷിക വിശേഷങ്ങൾ തേടിയെത്തുന്ന ഏതൊരു സഞ്ചാരിക്കും അവിസ്മരണീയ കാഴ്ചയാണ് ഈ കൃഷിയിടങ്ങൾ ഒരുക്കുന്നത്. കാന്തല്ലൂരിൽ ആപ്പിൾ കൃഷി വ്യാപകമാകുന്നതിന് പ്രധാന പങ്കുവഹിച്ചത് കെ സി ബിയിലെ മുൻ എഞ്ചിനീയറായിരുന്ന കുരുവിളയാണ്. 1995 ഔദ്യോഗിക ജീവിതം അവസാനിച്ചതോടെ ഇദ്ദേഹം കാർഷിക വൃദ്ധിയിലേക്ക് തിരിഞ്ഞു. 2002 കാന്തല്ലൂരിലെത്തി. അന്ന് നാമമാത്രമായാണ് ഇവിടെ ആപ്പിൾ മരങ്ങൾ ഉണ്ടായിരുന്നത്. കാന്തല്ലൂരിലെ മഞ്ഞിന്റെ സാന്നിധ്യവും അനുകൂല കാലാവസ്ഥയും മനസ്സിലാക്കി കുരുവിള പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി തുടങ്ങി. ഹിമാചലിൽ നിന്ന് തൈ എത്തിച്ചാണ് തുടക്കം. ഇപ്പോ ഇത് നിങ്ങൾ കാണുന്ന രീതിയിൽ പഴുത്തിട്ടില്ല. ഇനി ഒരു മാസം കൂടി കഴിയും ഇതേപോലെ റെഡാകും. ഇതിപ്പോൾ മൂത്തിട്ടില്ല, ഇപ്പോൾ റെഡായി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഒരു ഓഗസ്റ്റ് ആകുമ്പോഴേക്കും കംപ്ലീറ്റ് തീർന്നിരിക്കും. അത് കഴിഞ്ഞ് നവംബർ ഡിസംബർ വരുമ്പോഴേക്കും ഇതിൻ്റെ ഇലയെല്ലാം പൊഴിയും. ഇലയെല്ലാം പൊഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ജാനുവരി ഫെബ്രുവരി മാർച്ചിൽ ആദ്യം അല്ലെങ്കിൽ ഫെബ്രുവരി ഒരു 15 കഴിയുമ്പോഴേക്കും വെയിലിന്റെ ചൂട് ആയി തുടങ്ങുമ്പോൾ വീണ്ടും ഇത് പൂക്കാൻ തുടങ്ങും. സമൃദ്ധമായി വിളവ് തരുന്ന 400+ ആപ്പിൾ മരങ്ങളാണ് കുരുവിളയുടെ കൃഷിയിടത്തിലുള്ളത്. 4 മുതൽ 18 വർഷം വരെ പ്രായമുള്ളവ ഇവയിൽ ഉൾപ്പെടുന്നു. HRMN 99, ട്രോപ്പിക്കൽ ബ്യൂട്ടി, ഗോൾഡൻ ഡോർസെറ്റ്, ട്രോപ്പിക്കൽ റെഡ് ഡെലീഷ്യസ്, ഇസ്രയേൽ വെറൈറ്റിയായ അന്ന തുടങ്ങിയ ഇനങ്ങളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ഇതോടൊപ്പം ഗ്രീൻ ആപ്പിളും ഉണ്ട്. ട്രോപ്പിക്കലും അധികം മഞ്ഞ് വേണ്ടാത്ത HRM ഇനവുമാണ് വ്യാപകമായി കൃഷി ചെയ്യുന്നത്. ആപ്പിളിനൊപ്പം പ്ലംസും അവക്കാഡോയും സ്ട്രോബെറിയും ഒക്കെ ഇവിടെ പരിപാലിക്കുന്നുണ്ട്. പൂർണ്ണമായും ജൈവ കൃഷിയാണ് അവലംബിക്കുന്നത്. ആദ്യം കുഴി കുത്തുക, കുഴി കുത്തിയിട്ട് ചപ്പ് ചവറ് ഇട്ട് അതിൻ്റെ മീതെ കമ്പോസ്റ്റ് ഇടുക. കമ്പോസ്റ്റ് ഞാൻ തന്നെ ഉണ്ടാക്കാറുണ്ട്. കമ്പോസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഫുള്ളി ഓർഗാനിക്കാണ്. ഇതിൽ പെസ്റ്റിസൈഡ് കെമിക്കല് ഒന്നും അടിക്കാറില്ല. പിന്നെ ഏതെങ്കിലും പ്രാണിയൊക്കെ വരും, ഇല്ലെന്ന് പറയുന്നില്ല, പക്ഷേ പ്രാണി അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ഓർഗാനിക് പെസ്റ്റിസൈഡ് ഉണ്ട്. വേപ്പെണ്ണ ബേസ് ആയിട്ടുള്ളതും അല്ലാതെ തന്നെ കമ്പനികളുടെ കിട്ടുന്നുണ്ട്. അത് ചെറിയ തയ്യായിരിക്കുമ്പോഴാണ് അത് കീടത്തിൻ്റെ ശല്യവും കൂടുതലുണ്ടാകുന്നത്. കാന്തല്ലൂരിന്റെ കാർഷിക കാഴ്ചകൾ തേടിയെത്തുന്ന സഞ്ചാരികൾ ആപ്പിൾ തോട്ടം കാണുന്നതിനായി പ്രധാനമായും എത്തുന്നതും കുരുവിളയുടെ കൃഷിയിടത്തിലേക്കാണ്. നിലവിൽ പഴുത്തു തുടങ്ങിയ ആപ്പിളുകൾ ഒരു മാസത്തിനുള്ളിൽ വിളവെടുക്കും. മൺസൂൺ ആരംഭിച്ചാലും ആപ്പിൾ കാഴ്ചകൾ തേടി സഞ്ചാരികൾ കാന്തല്ലൂരിന്റെ കാർഷിക മണ്ണിലേക്ക് എത്തുമെന്ന് ഉറപ്പ്. ഒരു മാസത്തിനുള്ളിൽ ഈ ആപ്പിളുകൾ പഴുത്തു തുടക്കും. പിന്നെ വിളവെടുപ്പ് കാലമാണ്. കാന്തല്ലൂരിന്റെ ഗ്രാമീണ കാഴ്ചകൾ തേടിയെത്തുന്ന സഞ്ചാരികൾക്ക് ഇരട്ടി മധുരമാകുകയാണ് ആപ്പിൾ തോട്ടങ്ങൾ. പ്രിൻസ് ജെയിംസ്, ന്യൂസ് 18, ഇടുക്കി. മഴ നനയാതെ ഭാഗ്യക്കുറി വിൽക്കാൻ കാർത്തിയായനിക്ക് സഹപാഠികളുടെ കൈത്താങ്ങ്. പാലക്കാട് പെരിങ്ങോട് സെന്ററിൽ ലോട്ടറി വിറ്റ് ഉപജീവനം നടത്തുന്ന 60 വയസ്സുള്ള കാർത്തിയായനിക്കാണ് 10-ാം ക്ലാസ്സിലെ സഹപാഠികൾ അടച്ചുറപ്പുള്ള ചെറിയ കട നിർമ്മിച്ചു നൽകിയത്.
തൃത്താലയിൽ പെരിങ്ങോട് സെന്ററിൽ കഴിഞ്ഞ മാസം മുതലാണ് ഓലയും സാരിയും തുണികളും കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ഷെഡിൽ 60 വയസ്സുള്ള കാർത്യായനി ലോട്ടറി വിൽപ്പന തുടങ്ങിയത്. കാർത്യായനിയുടെ ആഗ്രഹപ്രകാരം മന്ത്രി MB രാജേഷാണ് അന്ന് ഉദ്ഘാടനം ചെയ്തത്. മഴ പെയ്താൽ കാർത്യായനിയുടെ ഉപജീവന മാർഗം തടസ്സപ്പെടുമെന്ന് മനസ്സിലാക്കിയ 1977-78 കാലത്തെ 10-ാം ക്ലാസ് സഹപാഠികളാണ് അലുമിനിയം ഷീറ്റ് മേഞ്ഞ അടച്ചുറപ്പുള്ള കട നിർമ്മിച്ച് നൽകിയത്. അവരൊക്കെ നല്ല നിലയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ ഞങ്ങൾ ഡിസംബർ 24 ഞങ്ങൾ ക്ലാസ് എല്ലാവരും കൂടി പഴയ SSLC ബാച്ച് കൂടി അങ്ങനെ ഞങ്ങൾ അവരെല്ലാവരും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ആ ഗ്രൂപ്പിൽ നിന്നാണ് ഇപ്പം ഇങ്ങനെ നിക്കി കിട്ടിയത്. അപ്പോൾ അവർക്കൊരു നല്ല മനസ്സ് തോന്നി. ആ നല്ല മനസ്സിൽ ഞാൻ അവരെ മുമ്പിൽ ദൈവത്തിനോട് നന്ദി പറയാം. പ്രായത്തിന്റെ അവശതകൾക്കിടയിലും സ്വന്തം കാലിൽ നിൽക്കണമെന്ന മോഹത്തിന് പിന്തുണയുമായി പെരിങ്ങോട് ഗ്രാമം മുഴുവൻ കാർത്യായനിയുടെ കൂടെയുണ്ട്. കഠിനമായ ജോലികൾക്കൊന്നുമുള്ള ആരോഗ്യമില്ലാതായതോടെയാണ് കാർത്യായനി ലോട്ടറി കച്ചവടത്തിലേക്ക് എത്തിയത്. കുടുംബശ്രീ മുഖേന നടപ്പാക്കുന്ന സ്റ്റാർട്ടപ്പ് വില്ലേജ് ഓൺടർപ്രണർഷിപ്പ് പ്രോഗ്രാമിന്റെ ഭാഗമായാണ് ലോട്ടറി ഏജൻസി തുടങ്ങാൻ അവസരം കിട്ടിയത്. പെരിങ്ങോട്ടെ സിനിമാ പ്രവർത്തകരായ അച്യുതാനന്ദൻ, അശോകൻ തുടങ്ങിയവരോടൊപ്പം ദേശീയ അവാർഡുകൾ വാങ്ങിയ ടെലിഫിലിമുകളിലും കാർത്യായന് ഭാഗമായിട്ടുണ്ട്. News 18 പാലക്കാട്. മഴക്കാലം എത്തിയതോടെ കുട്ടനാട്ടിലെ പാടശേഖരങ്ങളിൽ നിത്യ സന്ദർശകരാണ് ബ്ലാക്ക് ഹെഡഡ് ഇബിസ് പക്ഷികൾ. കഷണ്ടിക്കോക്കുകൾ എന്ന പേരിലും ഇവ അറിയപ്പെടുന്നു. പ്രശാന്ത് മംഗലശ്ശേരി പകർത്തിയ ദൃശ്യങ്ങൾ കാണാം. കവിതാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിതാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6,885 രൂപ, പവൻ 55,080 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 5,740 രൂപ, പവന് 45,920 രൂപ. വെള്ളി ഗ്രാമിന് 96 രൂപ, കിലോയ്ക്ക് 96,000 രൂപ. കവിതാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സകലമാന കേരള പൂർണ്ണമാകുന്നു. നമസ്കാരം.